Oh,
മനസാക്ഷി ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആത്മതിനെ പ്രതിപ്തിയുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും വത്സരന്റെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ദൈവമേ, നിനക്കുപ്രകാരനോട് തന്നെ ഉണ്ടാകണമേ. നിന്റെ തന്നെ പ്രകാരൻ പാപങ്ങളെ മായച്ചു കളയണമേ. എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്റെ നാഗതർക്കങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങളെപ്പോഴും നേരെ വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുവുണ്ടാക്കുമാണ് ഞാൻ ചെയ്തു. അതിന് നീതീകരിക്കുന്നവാനായിട്ട് തന്നെ എന്നാൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭംധരിക്കുകയും ചെയ്തു. സന്തോഷിക്കും എന്റെ പാപങ്ങളെല്ലാം നിന്റെ ദൂരം തിരിച്ച് എന്റെ അതിലൊക്കെയും അയച്ചു കളയണമേ. മഹത്വമുള്ളതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ നിക്രമക്കാരെ നിന്റെ വഴിപഠിപ്പിക്കും, ഭാവി അല്ലെങ്കിലേക്ക് തിരികുകയും ചെയ്യും. ദൈവത്തിന്റെ വലുതാഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാണകൾ വലിയായി കരയുന്നു. ിവാസികളെ സന്തോഷിപ്പിച്ചു കരുണ കരുണാതെ സന്തോഷം മരുളിയുടിരു സഭയേ മശീഹത്തോ വിപാവന തനുരുതിരങ്ങൾ കൈ പന്താളവള ീരാമേ
மாணவர் வந்தே பாடம் திருப்பொரு ரகசியம் சந்தோஷம் பரிசுத்தாத்மாவாம் தேவமே ஆகாசத்தையும் பூமியையும் உயரத்தையும் வானத்தையும் சம்யோஜிப்பிச்சதாய் நின்ற சமாதானம் இப்போ பரஸ்பரம் சமீபிச்சிருக்கிற ஈ ஞங்களோட சகோதரங்களை சம்யோஜிப்பிக்கையும் தன்மூலமாய் ஸ்காரம் முழுவதும் பரஸ்பரம் சிநேகிக்கையும் சந்தோஷபூர்வம் அந்யோன்யம் சீகரிக்கையும் செய்யத்தக்க வண்ணமுள்ள ஐக்கியமத்தியம் இவருண்டாகுகையும் செய்யணமே பாரகுமோர் கோஷோ സദാ നേരവും ഇരവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ പറകുമോ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായിത്തീരുകയും അശുദ്ധ പിശാചകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘരിച്ചുമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു. ബുഗുലഹൂൻ യൗമോസോ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിനുയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിലും വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, അവിടുന്ന് അനശ്വരമായ വെടിപ്പുള്ള മുറോനും അനാഥിന്റെ മാനിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ
മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ എന്നെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വാന്ന് ചെയ്യും നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയും ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായി അവിടുത്തെ തിരുശരീരങ്ങൾ അതിനെ മോതിരമായിട്ട് വെട്ടിപ്പോടെ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറി പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യപിതാവ് ആശീർവദിക്കുന്നതായ ഈ മോതിരങ്ങളെ അവിടുന്ന് സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്ന ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധതരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ അണിയുകയും ചെയ്യണമേ. കർത്താവേ, തിരുവൻ ഭാഗസന്നിധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാ നിന്നുകൊണ്ട് ഇടപെടാതെ നീ നിന്റെ പിതാവിനെയും പരിശുദ്ധരൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പറക്കുമോ ഹോശോ വർഗുല സുപാൽ പരിഹാരവും പാപങ്ങൾക്കും വന്നു രണ്ടു ലോകങ്ങളും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. Oh,
ولكنهم يقولون أنهم 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 يقولون بِغَارَ هَرِينَ بشتى سبيل سندوشتي تندمشيكا مولا بورتي رجا ديو مايا غرثاوى فرسفرني مغني شاكرني ركنا ان مدمكلا ستتلم نيديلم سمبورنا كويم يبردري جريكنا ام مدرن لورد كودا سرقي انكرهن يبردن الغويم فدي باغا ديال يبري الانكري كويم വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹനിശ്ചയത്തെ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര പോഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ സ്വർണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ സ്വരഫലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിമാഗതിയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ പാവനമായ
വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നദ്ധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഇവരിങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോർ ഹോഷവകുലസബാൻ്റെ അപ്പന്നവനുടെ മനവാത്തി വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയെ അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ ശിംഷയുടെ ജയമുള്ള സ്ലീബ, രാവും പകലും നിങ്ങളോട് സ്തുതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് അല്പസമയം ഇരിക്കാം. ദേവനാമമാത്രപ്പെട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിനുവേണ്ടിയിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ അതിപ്രധാനമായ ഒരു പെരുന്നാളിന് ശേഷം നമ്മുടെ രണ്ട് മക്കൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്ന് ഒരു കുടുംബം ആരംഭിക്കുന്ന വലിയ ശുശ്രൂഷയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹായ അയച്ച് അവരുടെ മേലത് ആവശിച്ച് ശക്തി പ്രാപിച്ച് പരിശുദ്ധ സഭ ചരിത്രപരമായി ആരംഭിച്ചതിൻ്റെ ഓർമ്മ പുതുക്കിയ സമയങ്ങൾക്ക് ശേഷമാണ് ഈ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട എബിനും ലിൻഡായും ദൈവസന്നിധിയിൽ ഒന്നാകുവാനും ഒരു കുടുംബമാകാനുമുള്ള ദൈവനിശ്ചയം ഇവിടെ
പൂർണ്ണമാക്കപ്പെടുന്ന ദിവ്യമായ കൂദാശ. ഇതിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിച്ചു. രണ്ടുപേരുടെയും കൈകളിൽ മോതിരങ്ങൾ വാഴ്ത്തി അണിഞ്ഞ് അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം അവർക്ക് നൽകിയിരിക്കുന്നു. The church, with the blessings and grace of God, has given permission to both Ebin and Linda to become a new Christian family. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. രണ്ടുപേരെയും ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ നടത്തിയത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്യൂരിഫൈയിങ് ആൻഡ് സാങ്ക്ടിഫൈയിങ് ബോത്ത് ദീസ് ടു ചിൽഡ്രൻ ടു ബിക്കം വൺ ആൻഡ് ടു ഫോം എ ന്യൂ ക്രിസ്ത്യൻ ഫാമിലി. രണ്ടുപേരും ഒന്ന് പ്യൂരിഫൈഡായി വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കം. കുറവുകൾ തീർക്കുക എന്ന് നമ്മുടെ ഭാഷയിൽ നാം പറയാറുണ്ട്. ജീവിതത്തിലെ കുറവുകൾ ഉണ്ടാകുമ്പോൾ ആ കുറവുകളെ പരിഹരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, വിവാഹകൂദാശയുടെ ആദ്യ ഭാഗത്ത് നടന്ന പ്രാർത്ഥനകളെല്ലാം വിശുദ്ധീകരണത്തിൻ്റെയും അതുപോലെ തന്നെ കളങ്കങ്ങളിൽ നിന്ന് മാറി നിഷ്കളങ്കതയിലേക്ക് വരുന്നതിൻ്റെയും ഒക്കെ അടയാളങ്ങൾ നൽകുന്ന, സൂചനകൾ നൽകുന്ന പ്രാർത്ഥനകളാണ് കൂടുതലായും ക്രമീകരിച്ചിരിക്കുന്നത്. കാവ്യ ഭാഷയിൽ, കാവ്യഭാഷ കൊണ്ട് നിറച്ച് മനോഹര രൂപമാക്കുന്ന ഒരു വലിയ ശുശ്രൂഷയായിട്ട് വേണം ഇതിനെ കാണുവാനായിട്ട്. അതുകൊണ്ട് ഈ ശുശ്രൂഷ വഴി ഇപ്പോൾ എബിനും ലിൻഡയും അനുഗ്രഹീതരായിരിക്കുന്നു, രണ്ടുപേരും സാങ്ക്ടിഫൈഡ് ആയിരിക്കുന്നു. ബോത്ത് ഓഫ് ദം ആർ ബ്ലെസ്ഡ് ആൻഡ് സാങ്ക്ടിഫൈഡ് ബൈ ദ ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് ഗാഡ് ഫ്രം ഹെവൻ ത്രൂ ദ ചർച്ച്. സഭയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായി ലഭിച്ച് രണ്ടുപേരും നവീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. നവീകരിക്കപ്പെട്ട രണ്ടുപേർ ഒരു പുതിയ കുടുംബജീവിതം ആരംഭിക്കുന്നു എന്നാണ് സഭ പറയുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ശുശ്രൂഷയ്ക്ക് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ എന്ന് വിളിക്കുന്നത്. ദ റിഫോംഡ് ചിൽഡ്രൻ ബിക്കം ന്യൂ ഇൻ ദ ഡെഡിക്കേഷൻ ഓഫ് എ ഹെവൻലി കിങ്ഡം. റീഡെഡിക്കേഷൻ ഓഫ് എ ഹെവൻലി കിങ്ഡം എന്ന് വേണേൽ പറയാം. പരിശുദ്ധാത്മ വ്യാപാരത്തിൽ നിൽക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമായ കുടുംബജീവിതത്തിലെ പുതിയ സൃഷ്ടികളായി, തുടക്കക്കാരായി പ്രിയപ്പെട്ട എബിനും ലിൻഡയും മാറുന്ന വലിയ ഒരു ശുശ്രൂഷയായിട്ട് വേണം ഇനിയുള്ള ഈ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷയെ കാണുവാനായിട്ട്. അതിനാണ് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ബോത്ത് ഓഫ് ദം ആർ എൻത്രോൺഡ് ടു ബിക്കം എ ന്യൂ ഡെഡിക്കേറ്റഡ് ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ തന്നെ ഒരു പുതിയ സൃഷ്ടിപരമായ അനുഗ്രഹീതമായ ഒരു കുടുംബമായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് രണ്ടും രണ്ടുപേരും ഒരുപോലെ അത് സ്വീകരിച്ച് വേണം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനെന്നർത്ഥം. ഈ ശുശ്രൂഷയ്ക്കൊരു മൂന്നാം ഭാഗമുണ്ട്. ആ മൂന്നാം ഭാഗം പള്ളിയിൽ വെച്ച് ഈ ഒരു മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല. ദാറ്റ് വിൽ കണ്ടിന്യൂ. അത് ജീവിതമാണ്, ഫാമിലി ലൈഫാണ് ഈ ശുശ്രൂഷയുടെ മൂന്നാം ഭാഗം. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ദേവാലയത്തിൽ വെച്ച് നടത്തുന്നു. മൂന്നാം ഭാഗം എബിനും ലിൻഡയും കൂടി ദേവാലയത്തിൽ വെച്ചും ദേവാലയത്തിന് പുറത്തുമുള്ള തങ്ങളുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുന്ന വലിയൊരു ശുശ്രൂഷയായിട്ട് വേണം കുടുംബജീവിതത്തെ കാണുവാനെന്നർത്ഥം. അതിന് നമുക്ക് സമയം നിശ്ചയിക്കാനായിട്ട് നിവൃത്തിയില്ല. ആദ്യത്തെ ഭാഗത്തിനും രണ്ടാം ഭാഗത്തിനും വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ സമയം നിശ്ചയിക്കാൻ പറ്റും. ബട്ട് ദ തേർഡ് പാർട്ട് വി കനോട്ട് ലിമിറ്റ് ദ ടൈം. അങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവും. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യാതെ ദൈവം നിശ്ചയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വലിയ വിളിയും നിയോഗവുമാണ് പ്രിയപ്പെട്ട എബിനും ലിൻഡയ്ക്കും ഈ ശുശ്രൂഷ വഴി ലഭിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഞങ്ങൾ ഈ പറയുന്ന ഞാനുൾപ്പെടെ കുറച്ചു നേരം കഴിയുമ്പം നിങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷരായി മാറും. കുറച്ച് നേരം കൂടെ നിങ്ങളുടെ പേരൻസൊക്കെ നിങ്ങളോടൊപ്പം കാണുമായിരിക്കും. എന്നാൽ പിന്നെ അങ്ങോട്ട് നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽ ഈ അപ്രത്യക്ഷരാകുന്ന ഞങ്ങളെയൊക്കെ മറക്കാതെ ജീവിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളെ മറക്കരുത്, എന്നാൽ അതേസമയം തന്നെ
ഞങ്ങൾ ആരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കയറി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവവുമായുള്ള സജീവ സുദൃഢ ബന്ധത്തിൽ ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള വലിയ വിളിയും നിയോഗവുമാണ് പ്രിയപ്പെട്ട ഏബനും ലിൻഡയ്ക്കും ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കരുത്, അത് നമുക്ക് നടക്കുകയല്ല. കാരണം വേറെവർ വി ഗോ, ഗോഡ് ഓൾസോ വിൽ വിത്ത് അസ്. അങ്ങനെയായിരിക്കണം ജീവിതക്രമം. മാറ്റിവെക്കാൻ ശ്രമിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവം. അതുകൊണ്ടാണ് ഫാമിലി ഈസ് എ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത്. ഫാമിലി ലൈഫ് ഈസ് എ ഫെലോഷിപ്പ്, ലൈഫ് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായുള്ള ഒരു സംബന്ധം, കൂട്ടായ്മ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. പ്രാർത്ഥിക്കാൻ അറിയാം എന്നെനിക്ക് നല്ലപോലെ അറിയാം. പ്രിയപ്പെട്ട എവിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് യു എസിൽ സൺഡേ സ്കൂളിലെ പ്രധാന അധ്യാപകനാണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ എവിനെ പ്രാർത്ഥിക്കാൻ അറിയാൻ മേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഒരു നല്ല മിടുക്കനായ അധ്യാപകനായി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയും അദ്ദേഹത്തോട് ചേരുന്ന ലിൻഡയും അവർ പ്രാർത്ഥിക്കുന്നവരാകുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കണ്ടിന്യൂ ഇറ്റ്, ഗോ അഹെഡ് വിത്ത് യുവർ പ്രയർ ലൈഫ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന മാർഗം അതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അവിടെയാണ് നിൽക്കുന്നത്. ദൈവത്തിൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും. പ്രതിസന്ധി വരുത്തില്ല എന്നൊന്നും കരുതരുത്, തെറ്റായ ധാരണയാണ്. ഞങ്ങൾ രണ്ടുപേരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കാമെന്ന ഒരു ധാരണയേ വേണ്ട. ചിരിയുടെ ഉള്ളിൽ പോലും പ്രതിസന്ധി കാണും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വരണം. സാറ ചിരിച്ചപ്പോൾ ദൈവദൂതൻ സാറായോട് ചോദിച്ച ചോദ്യമുണ്ട്, നീ എന്തിനാണ് ചിരിച്ചതെന്ന്. കാരണം അവളുടെ ഉള്ളിലൊരു പ്രതിസന്ധി നിൽക്കുന്നു എന്നത് ദൈവത്തിന് മനസ്സിലാകുന്നു. സാറ ചിരിച്ചതാണ്, പക്ഷെ ചിരിച്ചപ്പോഴും അവളുടെ ഉള്ളിലൊരു പ്രതിസന്ധി ഉണ്ടായെന്ന് ദൈവത്തിന് മനസ്സിലാകുന്നു. അപ്പം നാം ചിരിച്ചാൽ പോലും നമ്മുടെ ഉള്ളിലൊക്കെ പ്രതിസന്ധികൾ ധാരാളമുണ്ട്. പക്ഷേ പ്രതിസന്ധികൾ ഉണ്ട് എന്നതുകൊണ്ട് ജീവിച്ചു പോകാതിരിക്കാൻ പറ്റുകയല്ലോ. സോ വി ഹാവ് ടു ഓവർകം ഓൾ ദ ട്രബിൾസ് ആൻഡ് പെറിൽസ് വാട്ട് എവർ വി ഫേസ് ഇൻ അവർ ചാലഞ്ച് ലൈഫ് ബൈ ദ പവർ, ബൈ ദ ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. അത് രണ്ടുപേരും പ്രത്യേകമായിട്ട് ഓർക്കുക എന്ന് മാത്രമാണ് ഓർപ്പിക്കുന്നത്. ദൈവവുമായുള്ള കൂട്ടായ്മയും എല്ലാവരെയും അവരവരുടെ സ്ഥാനങ്ങളിൽ നിർത്തിക്കൊണ്ട് ചേർത്ത് നിർത്തുന്ന വലിയ അനുഭവം, എന്നാൽ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള ദൃഷ്ടാന്തപരമായ ഒരു ജീവിതവും ഉണ്ടായെങ്കിൽ അതിനകത്ത് എല്ലാം നിലനിന്ന് പോകും എന്ന് പ്രിയപ്പെട്ട എബിനെയും ലിൻഡയെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്ക് നൽകുന്ന പ്രബോധനം ഞാൻ മാത്രമല്ല, ഇവിടെ നടത്തുന്ന പ്രാർത്ഥനകളിലൂടെയും ഇതിനകത്തെ ഗാനങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല പ്രബോധനങ്ങളാണ്. അവയെ ഉൾക്കൊണ്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് പ്രിയപ്പെട്ട എബിനും ലിൻഡയ്ക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജി മാത്യു അച്ഛൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അച്ഛനാണ്. എൻ്റെ കൂടെ എൻ്റെ വിദ്യാർത്ഥിയാണെന്നതിനപ്പുറമായി എൻ്റെ കൂടെ കഴിഞ്ഞ 13 വർഷമായി വളരെ സജീവമായി മദ്രാസ് ഭദ്രാസനത്തിൽ ശുശ്രൂഷിച്ച, ഞാൻ അവിടുന്ന് മാറിയെങ്കിലും ഇപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ്. അതുകൊണ്ട് തന്നെ ഭദ്രാസ സെക്രട്ടറിയായി 10 വർഷക്കാലം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ അച്ഛൻ്റെ സഹോദര പുത്രൻ എന്ന നിലയ്ക്ക് വിവാഹ കൂദാശയിൽ പങ്കെടുക്കുക എന്നത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ട എബിനും ലിൻഡയ്ക്കും സ്വർഗത്തിലെ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനസമൂഹം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന ചിന്തയിൽ പ്രാർത്ഥനയോടെ ദൈവാരാധന നടത്തി മിടുക്കരായി നല്ല കുട്ടികളായി മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ 2-ാം ഭാഗം. ശിവഹാല പോലെ പ്രാവൽ ദുഃഖാദീശം ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ ആമേൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിന് വഴിവില്ലാത്ത മണവർക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കുന്ന പിതാവിനും പരിശുദ്ധരായിരിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. ഹോഷുബുലേ
ജീവനീതി നേരെവാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാറയുടപറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാഖിലൊടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ൂലം വാഗാമുൽസ്രനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ മറിക്കുമോർ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനങ്ങൾ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതിപാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബർക്കുമോർ ഹോശോ വബുക്കുലോദിക്കട്ടെ പരന്നാഥാലേ രക്ഷയിലും ദ്രുപതി മെന്മൂലം വാദാമുൽ മൂലം ഒൽമീനാമേ മണവരയേ മേ സ്വർഗത്തിൽ സഭയേ ദിങ്കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം തോൽ സ്വർഗമേവം ശുൽത്തോനന്മ നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ലവനുതീം സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാർക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തൻ
തനിക്ക് ആരാധന ഉണക്കുന്നവൻ ആദ്യം ദവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ സാധിക്കാത്തവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭുത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബർഖമോർ സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മണ്മയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ചിവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ വരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. നിന്റെ ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥിരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. അവിടുന്ന് ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൽ നാടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളെന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ദ്രുപതി ശലോമോൻ വിമല സഭേ നിന്നെ ലാളി പൂനി മധുരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമ സഭേ സകലവിധം സുമുഖി നീ കരതീണ്ട ശ്രീവായേ വന്നിപ്പതിരാ രാജാമ്മിഹ ഹല്ലേലൂയ്യ കാക്കുന്നു
വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ പോകീടാ ചവയാ അന്യോന്യം മൂന്നും കോട്ടകളിലെ സ്ഥലമേവ പാർത്ത പാദസുരാമലരൂഹായ മഹിമേഴും മണവാട്ടി സമം മധ്യമേവും ഹല്ലേലൂയ മുറിയോറാകെ മേലിനുവാദാർക്കുമോർക്കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ മുൻഭാഗത്തിൽ ഒരിച്ചു നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവവും നിറഞ്ഞതായ നിന്റെ വലത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. പാറക്കുമോർ ഹോശോ അബ്ദുൽ സുബാൻമേ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ കാലേക്കും സഭയും പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പറക്കും പരിശുദ്ധനായ പൗലോസ്ലിഹ എഫേസ്യരുടെ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടേണം. ഭർത്താക്കന്മാരെ, മശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ടു കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കേ. ഇത് അവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണിയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ, മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും
ഏകശരീരവുമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പേൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി ബാറയ്ക്കുമോ. ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായ സ്ലീഹായിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരും ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര ഉറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനെ തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടാവ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശം, നിങ്ങളുടെ ഹൃദയക്കാടിന് നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അതിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും വിവാഹം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മരാഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, ദൈവരാജ്യനൂത്തങ്ങളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട്.
ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ശൈന നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യൻ ക്രമമായി നിന്ന് അഖിലാധിപന നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷീഷു പിതാവിന്റെയും പുത്രന്റെയും ചെയ്യുന്ന പരിശ്രമമാണേ നാമത്തിൽ ഈ കിരീടങ്ങളവാ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്ന നീക്കും ആശ്രയിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം താരം രുചിരം മനീനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളന മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം ശാശ്വതശാലാദീശ സത്യമണാലാശീഘ്രം സവിതമണങ്ങീടണമേ സതതം സന്തോഷിക്കുമോർ കർത്താവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ോയാഹുനോ ഹസിയോ സോയേമരീശോ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം ചാരൻമാര ദമ്പതികൾക്കേടുവാതൃപനാചിതം മകുടം താരം രുചിരം മനീനുടയോൻ കയ്യാൽ
മകുടം കോശമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം മകുടം തിരുമുടിയോട് സദൃശ മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങൾ കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അറിയിക്കൊണ്ടും ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാവുകയും ചെയ്യട്ടെ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ മണവാളനായ മസിഹ യഥാർത്ഥമായി തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ മസിഹ തൻ്റെ സഭയിൽ എന്നതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലുത് കൈവന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കരുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്ധ്യ പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്നതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ ബെസ്രേനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം ആർക്കുമോ ഹോശോ വക്കൂല സുബാൻ ഏതൻ തോട്ടം നട്ടോരേ നെയ്യാടൻ യുവമണവാളൻ നിൻതൊട്ടതൊട്ടി നൻ പേർക്കാ ഋഷിച്ചിടുക കുളിർ തന്നെ സത്യമണാളാണീ ദീക്ഷ
നാദ ദൂരെ പോകരുതേ, ഈയുള്ളോളേ തള്ളരുതേ. മാനിപ്പാൻ മടി കാണിച്ച ക്ഷീണിച്ചയ്യോ ഞാൻ ചാവും. നാളും മാസവും ആണ്ടും ഞാൻ പാപപ്പാളിരുളിൽ പോക്കി നിൻ ജീവത്വനി കേട്ടപ്പോൾ കൺമകളിൽ ഞാൻ എന്നീച്ചു മുറിയോരായി കലൈനോ ആരായി. കർത്താവേ നിൻ ആർദ്രത നിറയും വാതിൽ തുറന്നേ, പ്രാർത്ഥന കേട്ടി കാത്മാക്കളിനെ കൊണ്ടാകേണം. ായി വരമേ ദേവം തേജോലോകത്തി വരുത കാല സുഖമാകേണം. പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ, ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവം കേട്ടിട്ട് അഭ്യർത്ഥനയിൽ കൈക്കൊള്ളോനേ, പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ പാർക്കിമോർ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്ദ്യപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാണലിലും മടവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്താവ് അറിയാമിൻ്റെയും നമ്മുടെ കാവൽ പിതാവായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവുമേ നിയമിച്ചവനും പ്രകാശനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മഹാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധനെ അറിയാമെന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പന്തിയോസ്കിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചു കടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ജീവനുള്ളവരെയും മരിച്ചവരെയും വരുത്താൻ തന്റെ വലിയ മുഖത്തോടെ വരുവാനിരിക്കുന്ന തന്റെ കാര്യമായ ഒരിക്കൽ മാത്രമാണ് ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം സ്തൗമൻ കാലോസ് കുറിയേലായി സോ മറിയാമിൻ സ്മരണം വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട ബാറിക്കുമോ ഹോലാബാല ബ്രാവൽ റൂഹു കാദീശു ദൈവാ പ്രസവിത്രേ കന്യക മറിയാമിൻ ഉയരുമോ യാറിൽ സുഖപരിമള ദൂതം ഞങ്ങളിൽ ആർദ്രത തോന്നിടാജനോടാത്തേക്കാൻമനെ വളരും അവൻ തളരിട്ടു തഴച്ചിടും വർദ്ധിക്കും അവർക്ക് പുഷ്ടി പുഷ്ടികളും ധാരിക്കുമോലം ഉണ്ട് മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനേ ചോർക്ക ഭാഗ്യം സ്ലേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിന മശിഹായേ കാണ്മാൻ കാംക്ഷിച്ചൊരു സഹദേ ചിറകുകൾ പൂണ്ടുന്നത് പദമേറി മുറിയോറാകെ മേലൈനുവാതാവന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോണ അടികളെയും തൻ കോപത്തിൽ വടികളെയും മായി ചീടാ ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹകൂദാശയെ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിയിരിക്കുമാറാകട്ടെ.
ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പരേതരായ വിശ്വാസ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധഹായ്മയുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനങ്ങൾക്ക് പ്രതിനിധീകരിക്കണമായി തീരണമേ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. വിവാഹ കൂദാശ അനുഗ്രഹീതമായി പൂർത്തിയായിരിക്കുകയാണ്. ഈ കൂദാശയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച കോട്ടയം ഇടവകയുടെ മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ
അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി 2:18. Before we begin our function, we will introduce ourselves. Myself, Reja Gigi. And I'm Emmy George. Dear family and friends, ദേവാലയത്തിലെ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം വധൂവരന്മാർ ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ കൈയടിച്ച് ഇരുവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome the newlywed couple Eben and Linda onto the stage. Ladies and gentlemen, it's my pleasure to introduce you for the very first time Mr. Eben George and Mrs. Linda Eben. Mr. Eben George from Puthuparambil, Kochurathil family, son of George and Annamma Thomas. He is working as an accountant at Panasonic North America. Then our gorgeous bride, Linda George, daughter of George P. John and Jesse George, Punambangattil Kudumbakamana. She is working as test engineer at IBS Bangalore. ഇനി ഈ സ്ക്രീൻ കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ വധുവരന്മാരുടെ മാതാപിതാക്കളെയും സിബ്ലിംഗ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരുവരുടെ മാതാപിതാക്കളെ സിബ്ലിംഗ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I would like to welcome Emmy, sister of the groom, onto the stage. ജീവിതത്തിലും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.
ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് എല്ലാ ശുഭകാര്യങ്ങളും പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. ദീപം തെളിയിക്കൽ പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ്. ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഇവർ തിരിതെളിയിക്കുകയാണ്. I request Evan and Linda to light the lamp. മാതാപിതാക്കളും നിറഞ്ഞ സ്നേഹത്തോടെ ദീപം തെളിയിക്കുന്നതിനായി സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ദൈവം വെളിച്ചമാകുന്നു, ഇരുവരുടെയും ജീവിതം പ്രകാശം നിറഞ്ഞതാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. Share task as married couple of slicing down to the bottom symbolizes the depth of love. Now I request Eben and Linda to cut the cake, the epitome of love and sharing. Now I request Eben and Linda to cut the cake, the epitome of love and sharing. കേക്ക് കട്ടിംഗ് നമ്മുടെ സ്വീറ്റസ്റ്റ് സെറിമണിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കേക്കിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. അതെല്ലാം ഈക്വൽ പ്രപ്പോർഷനിൽ ആഡ് ചെയ്താലാണ് അതൊരു ടേസ്റ്റ് ഉള്ളതാവുന്നത്. അതുപോലെ ഇവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഈക്വലായി ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. All those who are willing to wish the couple can come forward. Once again, Eben and Linda, we wish you a beautiful life ahead. Ladies and gentlemen, please enjoy your food and have a great day.
Thank you.